ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മുടെ ഈ ഒരു യൂണിക്കോണിൻ്റെ ഓട്ടോ ചോക്കിൻ്റെ ടൈം എത്രയാണ്, അതുപോലെ തന്നെ കിക്കർ അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവുമോ, അതൊരു സിംഗിൾ കിക്കിൽ വണ്ടി സ്റ്റാർട്ടാവുമോ, അതുപോലെ തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടോ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു വാഹനം ഇപ്പം ഇറങ്ങിയിട്ട്, അതായത് ഹോണ്ട യൂണിക്കോൺ എന്ന് പറയുന്ന ഒരു വാഹനം ഇറങ്ങിയിട്ട് 2004 ഇറങ്ങിയേക്കുന്ന ഒരു വാഹനമാണ്. അപ്പം അത് അവിടുന്ന് ശേഷം നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏകദേശം ഒരു 17 കൊല്ലം അല്ലെങ്കിൽ വേണ്ട ഒരു 16 കൊല്ലം യൂണിക്കോൺ ഉണ്ട്. അത് നമ്മൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ലുക്ക്, പിന്നെ എൻജിൻ റിഫൈൻമെൻറ്റ്, പവർ, റൈഡിങ് കംഫർട്ട് എല്ലാം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനം എല്ലാവരും സെലക്ട് ചെയ്യണേ. ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ കടുത്ത ആരാധകനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2004 ഇത് ഇറങ്ങുന്ന സമയത്ത് തൊട്ട് എനിക്ക് ഭയങ്കര ഞാനൊരു വലിയൊരു ഫാൻ തന്നെ. കാരണം അത്രയും നല്ലൊരു വാഹനം ഇത്രയ്ക്കൊരു നല്ലൊരു എല്ലാവർക്കും, അതായത് പ്രായഭേദമന്യേ എന്നുള്ള എല്ലാവർക്കും, ചെറുപ്പക്കാരായിക്കോട്ടെ, വയസ്സായ ആൾക്കാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്താ പറയുക മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ. അപ്പം എല്ലാത്തിലും ഈ ഒരു 2004 തൊട്ട് ഇപ്പോൾ ഈ 2021 വരെ എത്തി. അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ 2004 തൊട്ട് 2020 BS4 വരെ വാഹനങ്ങളിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് BS6 എത്തുന്നേക്കാൾ മുമ്പ് വരെ നമ്മുടെ യൂണിക്കോണൊക്കെ ടോപ്പാണ്. BS6 ടോപ്പാണ്, ടോപ്പല്ല എന്നല്ല, പക്ഷേ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്. അതിപ്പോൾ എൻ്റെ വണ്ടിയുടെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ ആയിരിക്കാം, അതുപോലെ ബാക്കിയുള്ള വാഹനങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഈ നമ്മുടെ ഈ ഒരു ചാനലിൽ കുറേയധികം ആളുകൾ പല പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും അത് പലതിൽ കുറച്ചൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കിക്കറിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഈ കിക്കർ അടിക്കുമ്പോൾ സ്റ്റാർട്ട് ആവണില്ല എന്നാണ് പറയണേ. അതായത് എത്ര തവണ കിക്കർ കിക്ക് ചെയ്ത് കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഞാൻ ഇപ്പോൾ കാലത്ത് നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. 2 ദിവസമായിട്ട് നമ്മുടെ വണ്ടി ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ദേപ്പി എടുക്കുകയാണ് ഇന്നത്തെ വീഡിയോ എടുക്കുക ചെയ്യാനായിട്ട്. അപ്പോൾ വണ്ടി ദേപ്പോ സ്റ്റാർട്ടൊക്കെ ആക്കിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ കാർ പോർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കീ ഒന്ന് ഓണാക്കാം. കിലോമീറ്റർ കണ്ടല്ലോ അല്ലേ, 4997.8. ഇപ്പോൾ ഓണാണ്, എൻജിൻ സ്വിച്ച് ഇതേ ഓണാക്കി, എൻജിൻ സ്വിച്ച് ഓണാണ്. അപ്പോൾ മിക്ക ആൾക്കാർക്കും ഉള്ളൊരു കാര്യമാണ് നമ്മൾ കിക്കർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആവണില്ല എന്നുള്ളത്. 1 തവണ അടിച്ചു, 5 തവണ അടിച്ചു, 10 തവണ അടിച്ചു വന്നിട്ടും ഈ കിക്കർ സ്റ്റാർട്ട് ആവണില്ല എന്നാണ്, കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ട് ആവണില്ല എന്നാണ് ഒരുവിധം എല്ലാവരെയും കംപ്ലയിൻറ്റ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 2 ദിവസം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഇന്ന് ഞാൻ കിക്കർ അടിക്കാൻ പോകണം കേട്ടോ. ഇപ്പം ഞാൻ വണ്ടിയമ്മ കയറിയിരുന്നിട്ടുണ്ട്. ഇനി കിക്കർ അടിക്കാൻ പോവണേ. നമ്മൾ കിക്കർ അടിക്കുന്ന സമയത്ത് ഞാൻ കിക്കർ മാത്രം അടിക്കണുള്ളൂ, അല്ലാണ്ട് ഞാൻ ഇവിടെ അച്ചായിട്ടുണ്ട്, അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് നോക്കിക്കോളൂട്ടോ. ഇതിപ്പോൾ വേറെ ആളില്ലാത്ത അവസ്ഥയിലാണ് കിക്കർ അടിക്കുന്നു. ഒറ്റ തവണ അടിച്ചിട്ടുള്ളൂ. ആ ഒറ്റ തവണയിൽ തന്നെ നമ്മുടെ കിക്കർ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. അതായത് നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും എങ്ങനെയാണെന്ന് അറിയില്ല, കിക്കർ അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ അടിയിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. കിക്കർ ഒരു കുഴപ്പമില്ല, എൻ്റെ വണ്ടിയുടെ കാര്യമായിട്ട് ഞാൻ പറയണേ. അപ്പോൾ കിക്കർ അടിച്ചാൽ സ്റ്റാർട്ടാവും, അതിലൊരു വിഷയമില്ല. പിന്നെ ഇതിൻ്റെ ഇഷ്യൂ ഞാൻ ചോദിച്ചു സർവീസ് സെൻ്ററിൽ, ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ടാവാത്തത്. അപ്പോൾ മിക്കതും സർവീസ് സെൻ്ററിലെ അഡ്വൈസേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ, അതായത് പല വാഹനങ്ങൾക്കും പല രീതിയിലാണ് കംപ്രഷൻ റേഷ്യോ വരണതെന്നാണ്. അപ്പോൾ ചില വണ്ടിയിൽ എത്ര തവണ കിക്കർ അടിച്ച് കഴിഞ്ഞാലും സ്റ്റാർട്ടാവുന്നില്ല. രണ്ടാമത്തെ കാര്യം അതാട്ട ഒരു ഇഷ്യൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ചോക്ക് RPM കൂടി നിൽക്കുക. അതായത് നമ്മുടെ ഈ RPMത്തിൻ്റെ നീഡിൽ 3000 RPMത്തിലാണ് വന്നേക്കണത്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ നിങ്ങൾ അതും ഒന്ന് കണ്ടിട്ടുക. അടുത്ത കാര്യമാണ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എത്ര ടൈം വരെ ഇങ്ങനെ നിൽക്കുന്നു RPM, അതായത് 3000 RPMത്തിൽ എത്ര നേരം നിൽക്കുന്നുള്ളത്. അപ്പോൾ അത് നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം.
അതായത് ചില ആൾക്കാർക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാവുന്നുണ്ട്, ചിലർക്ക് 2 മിനിറ്റ് ഉണ്ട്, ചിലർക്ക് 3 മിനിറ്റ് ഉണ്ട്. അപ്പൊ നോർമലി ഇപ്പൊ 2 ദിവസമായി എന്റെ വണ്ടി എടുത്തിട്ട്. അപ്പൊ ഈ 2 ദിവസം കൊണ്ട് തന്നെ ഏകദേശം എത്ര ടൈമാണ് ഈ ഒരു വണ്ടി നോർമൽ ആവാൻ, അതായത് 3000 RPM നിന്ന് 1500 റേഞ്ചിലേക്ക് നോർമലായിട്ട് വരാൻ എന്തോരം സമയം എടുക്കണം നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അതിനാണ് വെയിറ്റ് ചെയ്യണേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ അധികം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കിക്കറിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഓട്ടോ ചോർക്കിൻ്റെ ആ ഒരു കാര്യം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണെന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ 1500 RPM ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ RPM 3000 നിന്ന് 1500 ആവാനായിട്ട് പല ടൈമിലും പല പോലെയാണ്. അതായത് ഈ ഒരു എഞ്ചിൻ്റെ കൂളിംഗ്, അത് കൂളിംഗ് അനുസരിച്ചിരിക്കും. അതായത് 2 ദിവസം 3 ദിവസം 5 ദിവസം ഇങ്ങനെ റെസ്റ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെ കൂളായിട്ടിരിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ളൊരു ടൈമിംഗ് വേണ്ടി വരും എന്നാണ് പറയണേ. ഇത് സ്റ്റാർട്ടായി ആ ഒരു RPM നോർമലാവാൻ. ഇപ്പം എൻ്റെ വണ്ടിയുടെ ഏകദേശം 2 മിനിറ്റ്, ഒരു 2.5 മിനിറ്റ് അത്രയ്ക്കൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. അതിന് കൂടുതലും RPM അങ്ങനെ ഓട്ടോ ചോക്കിൽ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 കിലോമീറ്ററൊക്കെ ഓടിക്കുന്ന സമയം വരെ അങ്ങനെ ആ ഒരു RPM അങ്ങനെ ആയി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഗിയർ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഉള്ളൊരു സൗണ്ട്. ഫസ്റ്റ് ഗിയറിൽ കിടുമ്പോൾ പെട്ടയപ്പെട്ട അല്ലെങ്കിൽ ടക് ടക് എന്നുള്ളൊരു സൗണ്ട്. അതായത് അങ്ങനെ ഒരു സൗണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 3000 RPM മിക്കതും നമ്മൾ വണ്ടി ഉണ്ടാവുക. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, 3000 RPM കുറയ്ക്കാതെ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യും. അങ്ങനെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഗിയറുകൾ മെഷാവില്ല. അപ്പോൾ അത് ചെന്ന് കഴിഞ്ഞിട്ട് അടിക്കുന്ന സൗണ്ടാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലച്ച് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇതിനുള്ളിൽ എൻഗേജ് ആവുന്നില്ല, അതായത് ക്ലച്ച് ശരിക്കും വർക്ക് ചെയ്യണില്ല, അതുകൊണ്ടും ഈ ഒരു സൗണ്ട് വരാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ കറക്റ്റ് എണ്ണം ഒന്നുമില്ല കേട്ടോ, ഞാനിങ്ങനെ ഓർമ്മ ചെയ്യുന്നിടത്ത് പറയുന്നത് മാത്രം. ഫ്യൂവൽ സപ്ലൈ, അതായത് മിക്ക ആൾക്കാർക്കുള്ളൊരു കാര്യമാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്യൂവല് കട്ടായി പോവുക. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് പറയണേ, ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ട സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ മിസ്സിങ് കാണാം, വീഴാൻ പോവുക. അതായത് BS6 വാഹനങ്ങളിൽ എല്ലാം പറയുന്നത് നമ്മുടെ PFE ആണ്, അതായത് പ്രോഗ്രാംഡ് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫ്യൂവല് സപ്ലൈ ചെയ്യാണ്ട് വരുന്ന രീതിയിൽ അതിന് കുറച്ച് മിസ്സിംഗ് ഒക്കെ ഉണ്ട്, അതൊരു ഇഷ്യൂ ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു വാഹനത്തിനുണ്ട്. അത് എങ്ങനെ സോൾവ് ചെയ്തതെന്നൊക്കെയും പറയാം. അതായത് സോൾവ് ചെയ്തതൊക്കെയും സർവീസ് സെൻറ്ററിൽ പോയിട്ട് കഴിഞ്ഞാൽ. ഇനി അടുത്തൊരു കാര്യമാണ് സസ്പെൻഷൻ്റെ കേസ്. അതായത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷനാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പറയാം, നമുക്കിപ്പോൾ നമ്മൾ കയറിയിരിക്കുക എന്നിട്ട് ഓടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തോറ ആവണമെന്നുണ്ട്, നമുക്ക് റൈഡിങ് കംഫർട്ട് പക്കയാണോ അല്ലെങ്കിൽ നമുക്ക് ഇനി കുറച്ച് മണി കുറയ്ക്കണോ കൂട്ടണോ, അതൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് പറഞ്ഞിരിക്കും. അവർ അതനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും ഇവിടെ. പിന്നത്തെ കംപ്ലൈൻറ്റുകൾ പറയുന്നത് കംപ്ലൈൻറ്റുകളല്ല, അതായത് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾക്കുള്ള മറുപടികളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സൗണ്ട് ഇങ്ങനെ നോയ്സ് വരുന്ന പോലെയൊക്കെയും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് കുറേ പേര് പറഞ്ഞു. പിന്നത്തെ കാര്യം പറയുന്നത് ഓട്ടോ ചോക്കിൻ്റെ കാര്യം തന്നെ, ഓട്ടോ ചോക്കിൻ്റെ കാര്യം ചിലവർക്ക് 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ ഈ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ ആ ഒരു ലെവലൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ഇനിയിപ്പോൾ ഓയിൽ ആയാലും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോയ്സിൻ്റെ ആ ഒരു ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ മിക്ക കാര്യങ്ങളും നമ്മൾ വണ്ടി വാങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സർവീസ് സെൻ്ററിൽ അതിൻ്റെ ഫ്രീ സർവീസ് ഉള്ളപ്പോൾ ടൈമിൽ തന്നെ പോയിട്ട് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആ ഫ്രീ സർവീസിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ ഈ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നത് പെയ്ഡ് സർവീസാണ്. അപ്പോൾ ആ പെയ്ഡ് സർവീസിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നത്തെ ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണ ആ ടൈമിൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് സർവീസ് സെൻ്ററിൽ മാക്സിമം പോയി പറഞ്ഞ് നമ്മുടെ പ്രോബ്ലംസ് അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോബ്ലം പിന്നെ അത് ഇരുന്ന് വലിയ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് ഇങ്ങനെ കംപ്ലൈൻറ്റുകൾ വരുന്നത് പിന്നീട് നമ്മുടെ സമയം തന്നെയാണ് പോണേ, നമ്മുടെ പൈസ ഇങ്ങനെ പോണേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുവിധം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക, അപ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുവിധം കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാം. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഡയറക്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് എത്താറായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.